ഫ്രഞ്ച് ലീഗ് വണ്ണിൽ പി എസ് ജിക്ക് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സമനില കുറുക്ക്. ഈ സീസണിൽ ലീഗ് കിരീടം ഉറപ്പാക്കിയ പി എസ് ജിയെ സ്ട്രോസ്ബർഗാണ് സമനിലയിൽ തളച്ചത്. ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ ഇരു ടീമുകളും 3 ഗോൾ നേടി. 2 ഗോളും അസിസ്റ്റുമായി എംബാപ്പെ ഒരിക്കൽ കൂടി മിന്നുന്ന പ്രകടനം പുറത്തെടുത്തപ്പോൾ ഹക്കീമയാണ് പി എസ് ജിയുടെ മറ്റൊരു ഗോൾ സ്കോറർ. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് യോഗ്യതയ്ക്കായി പൊരുതുന്ന സ്ട്രോസ്ബർഗ് മത്സരത്തിന്റെ അധിക സമയത്താണ് സമനില പിടിച്ചത്. മത്സരത്തിൽ ആദ്യ ലീഡെടുത്തതും സ്ട്രോസ്ബർഗ് ആയിരുന്നു. 3-ാം മിനിറ്റിൽ പെരിന്റെ അസിസ്റ്റിൽ നിന്ന് കെവിൻ ഡിമെയറോ ആയിരുന്നു സ്കോറർ. 23-ാം മിനിറ്റിൽ പി എസ് ജി ഒപ്പമെത്തി. നെയ്മറുടെ അസിസ്റ്റിൽ നിന്ന് എംബാപ്പയാണ് ഗോൾ നേടിയത്. ഇരു ടീമുകളും ഓരോ ഗോൾ അടിച്ചു പിരിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയിൽ 4 മിനിറ്റിനിടെ 2 ഗോൾ അടിച്ച് പി എസ് ജി മുന്നിലെത്തി. 64-ാം മിനിറ്റിൽ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്ന് ഹക്കീമിയും 68-ാം മിനിറ്റിൽ എംബാപ്പെ മത്സരത്തിലെ തന്റെ 2-ാം ഗോളും നേടി. മത്സരം പി എസ് ജി വരുതിയിലാക്കിയ നിരക്കെ 75-ാം മിനിറ്റിൽ മാർക്കോ വെറാറ്റിയുടെ ഓൺ ഗോളിൽ സ്ട്രോസ്ബർഗ് കളിയിലേക്ക് തിരിച്ചെത്തി. അധിക സമയത്തിൽ ലീനാർഡിന്റെ അസിസ്റ്റിൽ നിന്ന് ആന്റണി കാസി മത്സരം സമനിലയാക്കി. പൊച്ചെറ്റിനോയ്ക്ക് കീഴിൽ 3-4-3 ഫോർമേഷനിൽ ഇറങ്ങിയ പി എസ് ജിക്കായി ജിയാലുജി ഡോൺറുമ, മാർക്കിന്യോസ്, സെർജിയോ റാമോസ്, പ്രസ്നൽ കിംബെ, അഷ്റഫ് ഹക്കീമി, മാർക്കോ വെറാറ്റി, ഡാനിലോ പെരേര, ജുവാൻ ബെർണാറ്റ്, ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, നെയ്മർ ജൂനിയർ എന്നിവർ ആദ്യ ലെവലിലും എയ്ഞ്ചൽ ഡിമരിയ, തിലോക് കേറ, ന്യൂനോ മെൻഡസ് എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. മത്സരത്തിന്റെ 57% സമയവും പന്ത് നിയന്ത്രിച്ചത് പി എസ് ജി ആയിരുന്നു. 14 ഷോട്ടുകളാണ് പി എസ് ജി തൊടുത്തത്. 6 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്, 606 പാസുകൾ, 89% കൃത്യതയോടെ പി എസ് ജി പൂർത്തിയാക്കി. 14 ഷോട്ടുകൾ തന്നെയാണ് സ്ട്രോസ്ബർഗും തൊടുത്തത്. 2 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്, 451 പാസുകൾ, 86% കൃത്യതയോടെ സ്ട്രോസ്ബർഗ് പൂർത്തിയാക്കി. 35 കളിയിൽ 79 പോയിന്റുള്ള പി എസ് ജി കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ലീഗ് കിരീടം ഉറപ്പിച്ചിരുന്നു. മെയ് 9 ട്രോയ്സുമായാണ് പി എസ് ജിയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.